ധനുഷ്കോടിയിലേക്കുള്ള യാത്രയാണ്. ഈ സൈഡ് കടൽ, ആ സൈഡ് കടൽ തന്നെയാണ്. കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ആ സൈഡ് കറക്റ്റ് കടൽ കാണാം. ഇപ്പോൾ കറക്റ്റ് കാണാൻ പറ്റുന്നില്ല, എങ്കിലും ദാ ഈ സൈഡ് കടൽ. പച്ചക്കടൽ ആയിട്ടുള്ള കടലാണ് ഇവിടെ. ഈ കടലിന് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. ഇന്ത്യയുടെ ഈ തെക്കേ അറ്റത്തുള്ള അതിർത്തി, അതിർ അശോക സ്തംഭം. ശ്രീരാമൻ സീതയെ ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് അവരുടെ പടയാളികൾക്കും എല്ലാവർക്കും വാനര സേനകൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് രാമൻ ഒരു പാലം പണിത്. ആ പാലത്തിന് ആ പാലം പണിയാനായിട്ട് ധനുസ് വെച്ച സ്ഥലമാണ് ഈ ധനുഷ്കോടി എന്ന് പറയുന്നത്. അതിനുശേഷം സീതയെ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ വിഭീഷണൻ പറഞ്ഞു ഈ രാക്ഷസന്മാർ ഇങ്ങോട്ട് കടക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഈ പാലം അവിടെ മുറിക്കണം എന്ന് പറഞ്ഞിട്ട് സ്വന്തം ധനുസ് കൊണ്ട് തന്നെ ഈ ഇവിടത്തെ പാലം മുറിച്ച് കളഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ചുറ്റും കടൽ, അവിടെ വരെയാണ് കരഭാഗത്തുള്ള അതിർത്തി ഉള്ളത്. കുറച്ച് ബംഗാൾ രണ്ട് വെള്ളം സംഗമം, കന്യാകുമാരിലെ മൂന്ന് വെള്ളം, ധനുഷ്കോടിയിലെ രണ്ട് വെള്ളം. വെള്ളത്തിക്ക് അപ്പുറത്ത് ഭൂമി കണ്ട റോഡ് മാറി ഭൂമി. ഇന്ന് ഭൂമിക്ക് 20 അടിക്ക് കീഴേ ഇരിക്കും അൽമാൻ ചെയ്ത പാളം, രാമ സേതു പാളം 20 അടിക്ക് കീഴേ. അതിക്കപ്പുറത്ത് വെള്ളം, അതിക്കപ്പുറത്ത് മണ്ണ്, മണ്ണ് മേലെ ഒരു കറുത്ത സ്റ്റോൺ, അത് രാമ സേതുനുടേ സ്റ്റോൺ. അതിക്കപ്പുറത്ത് വെള്ളം, ലാസ്റ്റ് മണ്ണ്, ഇന്ത്യയുടെ ലാസ്റ്റ് സീ ബോർഡർ. കണ്ടാ കണ്ടില്ല? ഇപ്പൊ കാണുതാ? ഇല്ല ഇപ്പൊ കാണുതാ? ഇവിടെ നോക്ക്, ഇവിടെ 8 കിലോമീറ്റർ ദൂരം. അവിടെ അതിക്കപ്പുറം വെള്ളം, അതെല്ലാം ഇലങ്കൈ. പിന്നെ 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 കര ഇരിക്കാ, കര ഇരിക്കാ. അത് ശ്രീലങ്ക, ശ്രീലങ്ക സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദൂരത്തിൽ ഇരിക്കല റോഡ് മാറി മണ്ണ്, അത് ശ്രീലങ്ക സ്റ്റാർട്ടിംഗ് പോയിന്റ്. അങ്ങനെതാ ഇലങ്കൈ അഗതിപുര വരും. ഇവിടെ ഇരുന്ന് പോയി പോലീസുകാർ കൂട്ടി വരും. ഇപ്പൊ കാണുതാ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എടുത്താൽ 20 രൂപ.
അപ്പൊ അവര് പറഞ്ഞനുസരിച്ചാണെങ്കിൽ അവിടെ ഒരു കറുത്ത ഒരു കല്ല് കാണാം. ആ കല്ലാണ് രാമസേതുവിന്റെ സ്റ്റാർട്ടിംഗ് എന്നാണ് അവർ പറയുന്നത്. ആ ഒരു കല്ല് മാത്രമേ ഇങ്ങനെ മുന്തി നിൽക്കുന്നുള്ളൂ.